ഒരു നദി പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി നീങ്ങുന്നു. കുറച്ചു ദൂരം പിന്നിടുമ്പോൾ നദി രണ്ടായി പിരിഞ്ഞ് ഒരു ഭാഗം സാധാരണ വെള്ളച്ചാട്ടം പോലെ താഴേക്ക് പതിക്കുന്നു. എന്നാൽ മറ്റൊരു ഭാഗം ഉയരത്തിൽ നിന്നും ഒരു കുഴിയിലേക്ക് പതിക്കുന്നു. അതോടൊപ്പം പതിക്കുന്ന ജലം അപ്രത്യക്ഷമാവുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ ഞാൻ പറയും, ഇവിടം വരെ വന്നല്ലേ, വിശ്വസിച്ചിട്ട് പോയാൽ മതി. വെൽക്കം ടു മലയാളം ടോക്സ്. മിനിസോട്ടയിലെ ഡെവിൾസ് കെറ്റിൽ വെള്ളച്ചാട്ടം തലമുറകളായി യാത്രക്കാരെയും ജിയോളജിസ്റ്റുകളെയും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. US കാനേഡിയൻ അതിർത്തിയിൽ നിന്ന് ഏതാനും മൈൽ തെക്ക് ബ്രൂൾ നദി മാഗ്നി സ്റ്റേറ്റ് പാർക്കിലൂടെ ഒഴുകി അവിടെ നിന്നും 8 മൈൽ ദൂരത്തിൽ 800 അടി താഴ്ചയിലേക്ക് വീഴുകയും നിരവധി വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സുപ്പീരിയർ തടാകത്തിൻ്റെ തീരത്ത് നിന്നും 1.5 മൈൽ വടക്ക് റിയോലൈറ്റ് പാറയുടെ നക്കിളിൽ തട്ടി നദി രണ്ടായി വിഭജിക്കപ്പെടുന്നു. കിഴക്ക് വശം സാധാരണ വെള്ളച്ചാട്ടം പോലെ താഴേക്ക് പതിക്കുന്നു. എന്നാൽ പടിഞ്ഞാറ് ഭാഗം ഒരു ഭീമാകാരനായ കുഴിയിലേക്കാണ് പതിക്കുന്നത്. ഈ നിഗൂഢ അവസ്ഥ ഈ വെള്ളച്ചാട്ടത്തിന് ഒരു ചെകുത്താന്റെ പരിവേഷം നൽകി. അതോടുകൂടി ഇത് ഡെവിൾസ് കെറ്റിൽ എന്നറിയപ്പെടാൻ തുടങ്ങി. 2017 മുമ്പ് വരെ എല്ലാവരും ചെകുത്താന്റെ നിഗൂഢതയായാണ് ഡെവിൾസ് കെറ്റിലിനെ കണ്ടിരുന്നത്. കാരണം ഗവേഷകരും യാത്രക്കാരും കെറ്റിലിനുള്ളിലെ ജലം എവിടെ പോകുന്നു എന്ന് കണ്ടെത്താൻ കുഴിയിലേക്ക് GPS ട്രാക്കർ ഉൾപ്പെടെ പ്ലാസ്റ്റിക് പന്തുകളും നിറങ്ങളും ഒക്കെ നിക്ഷേപിച്ചു. എന്നാൽ ഇവയൊന്നും പിന്നീട് കണ്ടുകിട്ടിയിരുന്നില്ല. ഇത് ചെകുത്താന്റെ കഥയ്ക്ക് ആക്കം കൂട്ടി. പല ഗവേഷകരും പല അഭിപ്രായങ്ങൾ മുമ്പോട്ട് വച്ചു. കുഴിയിലേക്ക് പതിക്കുന്ന ജലം ഭൂഗർഭ നദിയായി മാറുകയാണെന്നാണ് ചിലരുടെ വാദം. എന്നാൽ ഭൂമിക്കടിയിൽ ചുണ്ണാമ്പ് കല്ലുകൾ പോലെ മൃദുവായ കല്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവുകയുള്ളൂ. മറ്റു ചിലർ അവിടെ ലാവാ ട്യൂബ് ആണെന്നാണ് പറഞ്ഞത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബസാൾട്ടിൻ്റെ ഉപരിതലത്തിൽ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയായി ഒരു പൊള്ളയായ ലാവാ ട്യൂബ് രൂപപ്പെട്ടേക്കാം. വീഴുന്ന വെള്ളം അതിലൂടെയാവാം ഒഴുകിപ്പോകുന്നതെന്നും ചിലർ വാദിച്ചു. എന്നാൽ നിഗൂഢതകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഡെവിൾസ് കെറ്റിലിൽ അപ്രത്യക്ഷമാകുന്ന വെള്ളം വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള അരുവിയിൽ നിന്നും വന്നു ചേരുന്നു എന്ന് മിനിസോട്ടയിലെ പ്രകൃതി വിഭവ വകുപ്പ് അറിയിച്ചു. ഇത് കണ്ടെത്താനായി അവർ ഉപയോഗിച്ച മാർഗം വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഒഴുകുന്ന വെള്ളത്തെ താഴേക്ക് ഒഴുകുന്ന തുകയുമായി താരതമ്യം ചെയ്യുക എന്നതായിരുന്നു. 2016 ഡെവിൾസ് കെറ്റിലിന് മുകളിലുള്ള ജലപ്രവാഹം സെക്കൻഡിൽ 123 ഘനയടിയാണ് എന്ന് കണക്കാക്കി. വെള്ളച്ചാട്ടത്തിന് 100 അടി താഴെയായി സെക്കൻഡിൽ 121 ഘനയടിയായി വെള്ളം ഒഴുകുന്നു എന്നും കണ്ടെത്തി. സ്ട്രീം ഗേജിംഗ് ലോകത്ത് ഈ രണ്ട് സംഖ്യകളും സമാനമാണ്. കാരണം ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസം മെഷീനുകളുടെ ടോളറൻസായി കണക്കാക്കപ്പെടുന്നു എന്നാണ് ഹൈഡ്രോളജിസ്റ്റ് ജെഫ് ഗ്രീൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജലം നഷ്ടമാവുന്നത് തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ ഡെവിൾസ് കെറ്റിലെ ജലവും വെള്ളച്ചാട്ടത്തിന് താഴെ എത്തിച്ചേരുന്നുണ്ടെന്ന് കണ്ടെത്തി. കൂടാതെ വെള്ളത്തിൽ നിക്ഷേപിച്ച വസ്തുക്കൾ കണ്ടുകിട്ടാത്തതിൻ്റെ കാരണം ജലത്തിൻ്റെ ശക്തി കൊണ്ടും ഫ്ലൂയിഡ് ഡൈനാമിക്സിൻ്റെ കാരണത്താലുമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കെറ്റിലിന് താഴെയായുള്ള പ്ലങ് പൂളിൽ അവിശ്വസനീയമായ രീതിയിൽ വൈദ്യുത പ്രവാഹമുണ്ട്. അത് വസ്തുക്കളെ വിഘടിപ്പിക്കുകയും വെള്ളത്തിനടിയിൽ മുക്കിക്കളയുകയും ചെയ്യുന്നു എന്നും ഹൈഡ്രോളജിസ്റ്റ് ജെഫ് ഗ്രീൻ പറയുന്നു. നിഗൂഢതകൾ മാറിയാലും ഇന്നും ഡെവിൾസ് കെറ്റിൽ സൗന്ദര്യം കൊണ്ടും കൗതുകം കൊണ്ടും വളരെ മുമ്പിൽ തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.